വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ കേസിൽ പുതിയ വഴിത്തിരിവ്. ബാലഭാസ്കർ കൊല്ലപ്പെടുന്നതിനു മുൻപ് 8 കോടിയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി കലാഭവൻ സോബി. സെപ്റ്റംബർ 24-ന് കൊടകര ഫ്ലൈഓവറിന് താഴെ വെച്ചാണ് 8 കോടിയുടെ കള്ളക്കടത്ത് സ്വർണം കൈമാറിയത്. ഇത് വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്നതായിരിക്കാമെന്നും പറയുന്നു. ഈ സമയത്ത് ബാലഭാസ്കറിന്റെ സാന്നിധ്യം സമീപത്ത് ഉണ്ടായിരുന്നു എന്നും ബാലഭാസ്കറിന് ഈ കള്ളക്കടത്തിൽ എതിർപ്പ് ഉണ്ടായിരുന്നു എന്നും ഇതിനെതിരെ ശബ്ദിച്ചു എന്നും സോബി പറയുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോബിയാണ് കൊലപാതകത്തിനു പിന്നിൽ എന്ന ആരോപണം ഇതോടെ വീണ്ടും ശക്തമായി. തനിക്ക് ഈ വിവരം എത്തിച്ചു തന്ന ആളെ കണ്ടെത്താനും തിരിച്ചറിയാനും ആകുമെന്നും കലാഭവൻ സോബി പറയുന്നു. ലോക പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സോബി ജോർജ്. നമസ്കാരം. ബാലഭാസ്കർ കേസില് പുതിയ ഒരു വെളിപ്പെടുത്തൽ ഞാൻ നടത്തിയതല്ല, ഞാൻ ഒരു യാത്രയ്ക്ക് ഇടയിൽ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജാണ്. 8 കോടി രൂപയുടെ സ്വർണം 2018 സെപ്റ്റംബർ 24-ന് രാത്രി കൊടകര ഫ്ലൈഓവറിന് താഴെ വെച്ച് കൈമാറിയെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഈ കഴിഞ്ഞ ഫെബ്രുവരി 7-ന്, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച, ഞാൻ എറണാകുളത്ത് നിന്ന് മധുരയ്ക്ക് പോകുന്ന വഴി ആലുവയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. നമ്മുടെ കാഞ്ഞൂർ പള്ളിയിൽ നിന്ന് ഒക്കെ പള്ളിയിലെ ഒരു മെമ്പർ എന്നെ വിളിച്ചിട്ട് പ്രോഗ്രാമിൻ്റെ ചാർജ് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ചാർജ് പറഞ്ഞു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇട്ട് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചാലക്കുടി കഴിഞ്ഞിരുന്നു. ചാലക്കുടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ സർവീസ് റോഡിലേക്ക് കയറി, സർവീസ് റോഡിൽ കയറി നമ്മുടെ കൊടകര പോലീസ് സ്റ്റേഷൻ സർവീസ് റോഡിലായിരിക്കണം, അറിയാമായിരിക്കും. ആ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് തൊട്ട് ഫ്രണ്ടിൽ ഞാൻ നിർത്തി, ഞാൻ മൊബൈലിൽ നിന്ന് ഓരോരോ നമ്മുടെ കലാഭവൻ്റെ പ്രോഗ്രാംസിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവർക്ക് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒന്ന് ഗ്ലാസ്സിൽ ഒന്ന് മുട്ടി. അപ്പോൾ ഏകദേശം ഒരു 2:30 ആയി കാണും, പകൽ 2:30 കാണും. എന്നോട് ചോദിച്ചു കലാഭവൻ്റെ സോബി സാറാണെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ സാറിനെ കാണാൻ കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി വളരെ വികാരാതീതനായിട്ട് കേട്ട് സംസാരിച്ചു. അതെന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബാലഭാസ്കർ കേസിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് കോടതി, താഴെ കോടതി അനുകൂലമായി വിധി കിട്ടിയില്ല, അത് മുകളിലെ കോടതിയിലിരിക്കുകയാണ്, ഇനിയിപ്പോൾ അതങ്ങനെ പോട്ടെ, അതല്ലാണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ വെറുതെ വിടരുത് സാറേ, 8 കോടി രൂപയുടെ ഗോൾഡാണ് ഈ പറഞ്ഞ തലേദിവസം, അതായത് 24-ാം തീയതി 2012 സെപ്റ്റംബർ 24-ന് കൊടകര ഫ്ലൈഓവറിന് താഴെ വെച്ച് കൈമാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആ സമയം തന്നെ ബാലുവിന് അതിന് എതിർപ്പുണ്ടായിരുന്നു. അവിടുന്ന് തന്നെ മുറിവുറുപ്പോടുകൂടിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന്, ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവർ പറഞ്ഞു ഇത് അവനെ പൂശിക്കളയുക, അവിടെ ചെല്ലുന്നതിന് മുമ്പ് പൂശിക്കളയുമെന്ന് പറഞ്ഞു. അതേമാതിരി തന്നെയാണ് സംഭവിച്ചത്. അതിന് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായില്ല. ഇത് നമ്മൾ തന്നെ എവിടെ പറയേണ്ടതെന്നാണ് നമുക്കറിയാൻ പാടില്ലാത്ത ഇത്രയും വലിയൊരു ഇൻഫർമേഷനാണ് ആ വന്നയാൾ എനിക്ക് തന്നത്. ഞാൻ കുറേ പ്രാവശ്യം അവിടെ കിടന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ വന്നപ്പോൾ തന്നെ സാറ് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വണ്ടിയിൽ പാർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ പോയ വണ്ടി പുള്ളി പറയുന്നു. അങ്ങനെ ഒരു 3-4 ദിവസം ഇന്ന ദിവസം ഇന്ന സ്ഥലത്തല്ലേ പാർക്ക് ചെയ്ത്, അത് ഇന്ന വണ്ടിയല്ലായിരുന്നു അന്നേരം. ഇങ്ങനെ പുള്ളി ഒരു ഞാനൊരു 4-5 ദിവസം വന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ടും വന്ന വണ്ടികളും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്നെ ഫോളോ ചെയ്ത് വന്ന മാതിരി എനിക്ക് തോന്നി. അതിപ്പോൾ എന്തിനായിരുന്നു എന്നും മറ്റേ എനിക്കറിയില്ല. കൃത്യമായിട്ടാണ് കാര്യം പറഞ്ഞത്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇതൊക്കെ അന്വേഷിച്ച് നടക്കണേ, അല്ല ഞാൻ കണ്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ സാറ് ബാലഭാസ്കർ കേസുകൾ അന്വേഷിച്ച് വേണം ആണോ ഈ രാത്രി പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ബസ്സുകളൊക്കെ ഇവിടെ പരിപാടിക്ക് പോകണം കണ്ടിട്ടില്ലേ, ഞാൻ പ്രോഗ്രാമിൻ്റെ ആവശ്യമായിട്ട് പോയത് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് ആ കാര്യങ്ങൾ ബോധിപ്പിച്ചത്. പക്ഷെ ആ പുള്ളി എന്നെ യാദൃശ്ചികമായി കണ്ടാന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ തേടി എത്തിയതാണ്, പിന്നെ ആ സമയത്ത് ഞാൻ അവിടെ വരും എന്നുള്ള യാതൊരു പ്രതീക്ഷയും അദ്ദേഹത്തിന് ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഇയാളുടെ ബാക്കി ഹിസ്റ്ററിയൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടകരയാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ചാലക്കുടിയാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു കൊരട്ടിയാന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ വിശദീകരിച്ച് നിൽക്കാനായിട്ട് ഞാൻ നിന്നു കൊടുത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇയാൾക്ക് രാത്രി കാലങ്ങളിൽ, അതായത് രാത്രി ഒരു 12 മണിക്കും വെളുപ്പിനും 4 മണിക്കും ഇടയ്ക്ക് ഹൈവേയിൽ എന്തോ പരിപാടി ഉണ്ട് അയാൾക്ക്, അത് ഉറപ്പായിട്ടുണ്ട്. രാത്രി ഹൈവേയിൽ എന്തോ പരിപാടിയുള്ള ഒരാളാണ് അയാൾ. അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് വന്ന് കിടന്ന ഈ ദിവസങ്ങളും ഞാൻ ആ പല ദിവസം മുമ്പ് പല വണ്ടി മാറിയാണ് കൊണ്ടുപോകണം. കാരണം ഈ നമ്മുടെ സേഫ്റ്റി കണക്കാക്കിയിട്ട് ആ വന്ന വണ്ടി ഉൾപ്പെടെ ഇയാൾ പറയുകയാണ്. അങ്ങനെ ഇയാൾ പറയാൻ എന്താണ് കാരണം? അപ്പം ഇയാൾക്ക് രാത്രി ഹൈവേയിൽ എന്തോ ജോലിയുണ്ട്, എന്താണെന്നിപ്പം നമുക്കറിയാൻ പാടില്ല. എന്തായാലും എന്നോട് മാന്യമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ആ മാന്യമായിട്ട് തന്നെ ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്.
ഇയാളെ കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും കഴിയും, ഒരു പ്രയാസവും ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ഈ കൊടകര പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് വണ്ടി നിർത്തിയായിരുന്നത്. അവിടുന്ന് ഒരു 50 മീറ്റർ മാറിയ വണ്ടി നിർത്തിയായിരുന്നു. അവിടുന്ന് കയറി കൊടകര ടൗണിൽ വന്ന് ഇറങ്ങി എൻ്റെ കൂടെയാണ് വന്നത്. എൻ്റെ കൂടെ വന്ന് സ്ഥലം കാണിച്ചു തരാമെന്നു. അവിടെ വന്ന് ഇറങ്ങി ഈ ഡീല് നടന്ന സ്ഥലവും എന്നെ കാണിച്ചു തന്നു, ഇന്ന സ്ഥലത്ത് വെച്ചാൽ ആണെന്ന് പറഞ്ഞുകൊണ്ട്. അതിപ്പോൾ പുള്ളിനെ കണ്ടെത്താൻ യാതൊരു പാടും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഞാൻ ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുമ്പിലാണ്, ഒരു ഏതോ ഒരു ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. എനിക്ക് തന്നെ ഒരു ഷോപ്പ് ഇടത് സൈഡിലുണ്ട്, അതിൻ്റെ മുമ്പിലാണ് ഞാൻ വണ്ടി കൊണ്ടു നിർത്തിയത്. ഇപ്പം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് വലിയ വരുമ്പോഴത്തേനും നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അന്നേരമാണ് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിസിറ്റി വന്നത്. ഇപ്പം ഇതിപ്പോൾ കേരള പോലീസിന് വേണ്ടി കേസെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന് അതുമാതിരി അന്വേഷണം മുന്നോട്ടേക്ക് ഇനി ശക്തമായിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കേസ് തെളിഞ്ഞിരിക്കും. അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ് ബാലുവിനെ കൊല ചെയ്തതാണ്. അയാൾക്ക് അതിൻ്റെ ഇടയ്ക്ക് അയാൾ അതിൻ്റെ അകത്ത് പങ്കുള്ള ഒരാളുടെ പേരും കൂടെ എന്നോട് പറഞ്ഞു. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിനകത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ചാൽ അത് ഞാൻ ഇനി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോ അന്വേഷണ ഏജൻസി വരികയാണെങ്കിൽ അവരോട് ഞാൻ പറയും കൃത്യമായിട്ട്, അല്ലെങ്കിൽ അയാൾ കൃത്യമായിട്ട് സമയം കാലം എല്ലാം ഉൾപ്പെടെ. പിന്നെ പുള്ളി അതിൻ്റെ അകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ചാലക്കുടി ക്യാമറയാണല്ലോ പറയണത്, എന്തുകൊണ്ട് ഇവിടുത്തെ ക്യാമറയിൽ ഈ വണ്ടി കണ്ടില്ല? അതും ശരിയാ. കാരണം വെച്ചാൽ CBI ക്കാർ പറയുമ്പോൾ ചാലക്കുടി ക്യാമറയുടെ കാര്യമാണ് പറയണത്, അതിനു മുമ്പ് കൊടകര ക്യാമറയുണ്ട്, അതിൻ്റെ കാര്യം അവർ പറയണില്ല. അപ്പോൾ അത് ഞാൻ ചോദിച്ചാൽ അതോടെ ക്യാമറ വർക്കിംഗ് അല്ലായിരിക്കും. ഇല്ല, ഇതിന് 5 കിലോമീറ്റർ മുമ്പേ വണ്ടി തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ സർവീസ് റോഡിൽ കയറി വന്നിട്ടാണ് ഈ കൊടകര ഫ്ലൈഓവറിൻ്റെ അടിയിൽ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാമറയെ പെടില്ല അത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുള്ളി പറഞ്ഞ 100% ഈ ബാലുവിനെ കൊന്നു കളഞ്ഞാണ്, 100%. സാർ മാത്രം ഇത് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് സാറിന് അതിൻ്റെ പുറകെ അനുഭവിക്കേണ്ട വന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും ബാലുവിനെ കൊന്നു കളഞ്ഞാൽ സാറെ അത് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്നാണ് അധികാരികൾ പറയണത്. ഇപ്പം എന്താണ് അയാൾ കാലം അറിയുന്നതെന്ന് എനിക്കറിയില്ല. അയാൾക്ക് എന്താണ് ഇപ്പോഴും ഈ രാത്രി ഹൈവേകളിൽ ജോലിയെന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് പകൽ പോലെ സത്യമാണ്. ഇത് അയാളെ കണ്ടെത്താനായിട്ട് ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അത് ഇനി അതിൻ്റെ വഴിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ അഡ്വക്കേറ്റ് രാമകൃഷ്ണ സാറായിട്ട് ആലോചിച്ചിട്ടുണ്ട്. വൈകാതെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കും. താഴെ കോടതിയിൽ നമുക്ക് നീതി കിട്ടിയില്ലല്ലോ. ഇപ്പോൾ ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലുണ്ട്. ഇപ്പോൾ കോടതി ഹൈക്കോടതിയിലെ കേസുകളെല്ലാം വളരെ സ്ലോയിലാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഹൈക്കോടതിയിലൊക്കെ എന്തോ പൈസയുടെ കാര്യങ്ങളോ എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തകളോ വന്നില്ല. അതുകൊണ്ട് കോടതി വളരെ സ്ലോയിലാണ് കേസുകളെല്ലാം വിളിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴത്തേക്ക് വിളിക്കാൻ പറ്റും വിളിക്കും എന്നൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും കോടതിയുടെ ശ്രദ്ധയിൽ ഇത് ഞങ്ങൾ പെടുത്തുന്നുണ്ട്. ഇതിന് ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് വേറെ പോകാനും കൂടെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു എവിഡൻസ് കിട്ടിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കാനായിട്ട് നിൽക്കണ്ട. എന്തായാലും 4 വർഷം 5 വർഷം ആവാൻ പോവാണ് ഇപ്പം ഇതിന് പുറകെ ഞാൻ മെനക്കെട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അതുകൂടാണ്ട് ബാലഭാസ്കർ സിനിമ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പണികൾ പൂർത്തിയായി വരികയാണ്. 2021 പകുതിക്ക് ശേഷം അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി 2021 തന്നെ ആ പടം റിലീസ് ചെയ്യും. അതും നല്ല സജീവം. അപ്പം ഇനിയിപ്പോൾ ഈ കഥയിൽ ഈ ഭാഗം കൂടെ എഴുതി ചേർക്കേണ്ടി വരും. ഇപ്പം ഉണ്ടായ ഈ പുതിയ വഴിത്തിരിവും കൂടെ എഴുതി ചേർക്കേണ്ടി വരും നമുക്ക്. ഇപ്പം ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മളെ പടം പുറത്തിറക്കും. എന്തായാലും ബാലു മരിച്ചു പോയെങ്കിലും ബാലുവിൻ്റെ കോടിക്കണക്കിന് ആരാധകർക്ക് ബാലുവിന് എന്താണ് 2018 സെപ്റ്റംബർ 25 പള്ളിപ്പുറത്ത് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളാണ്. അതിനു മുമ്പേ ഒരു ഭീഷണിക്കും ഒരു കേസുകൾക്കും ഒന്നും തന്ന് എന്നെ തളർത്തിയെടുത്താന്ന് ആരും വിചാരിക്കേണ്ട. ഞാൻ ഇതിനു പിന്നെ മുന്നിൽ തന്നെ ശക്തമായിട്ട് തന്നെ നിൽക്കും. ബാലുവിൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കെങ്കിലും ഇതിൽ നീതി ലഭിക്കും വരെ ഞാൻ ഇതിനോടൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.